മായിന്നി നൽകുന്നു ഞാൻ ജീവിതം മുഴുവൻ ബലിയായി അണയ്ക്കുവാൻ ഉള്ളിൽ ഒരൾത്താര ഒരുക്കുന്നു ഞാൻ ുള്ളവരെ ഒരു നാല് പേരും ഇന്ന് ഈശോയെ സ്വീകരിക്കുകയാണ്. വളരെ ലളിതമായ ഈ ചടങ്ങിലാണ് നമ്മൾ ഈ ആദ്യകുർബാന സ്വീകരണം നടത്തുന്നത്. തമ്പുരാൻ ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായി ഈ കുഞ്ഞുമക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഭക്തിപൂർവം തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം. തിരുക്കർമ്മങ്ങളുടെ പ്രാരംഭത്തിൽ ഈ കുഞ്ഞുമക്കൾക്ക് നമ്മൾ തിരി കത്തിച്ചു നൽകുകയാണ്. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. സ്നേഹരാജനാമുന്നീശു കുഞ്ഞുങ്ങളാം ഞങ്ങൾ മുദാ നിൻ തിരുപാദിയണഞ്ഞിടുന്നു തന്നാലും നിൻ ആശീസുകൾ ഓ സ്നേഹരാജനാമുന്നീശു കുഞ്ഞുങ്ങളാം ഞങ്ങൾ മുദാ നിൻ തിരുപാദിയണഞ്ഞിടുന്നു തന്നാലും നിൻ ആശീസുകൾ പൈതങ്ങളിലേറ്റം പ്രീതനാകും ഉണ്ണീശോ എന്നിൽ വന്നിടണേ പൈതങ്ങളിലേറ്റം പ്രീതനാകും ഉണ്ണീശോ സ്വന്തമായി തീർത്തിടണേ ഓ സ്നേഹരാജനാം ഉണ്ണീശു കുഞ്ഞുങ്ങളാം ഞങ്ങൾ മുദാ നിൻ തിരുപാദിയണഞ്ഞിടുന്നു തന്നാലും നിൻ ആശീസുകൾ. നല്ല കാറ്റുണ്ട്, സാരമില്ല. പിന്നെ തിരി കെട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാറ്റ് ചിലപ്പോൾ കെട്ടുപോയെന്ന് വരും, കാരണം ജനൽ തുറന്നിട്ടേക്കുമല്ലേ. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. വത്സല മക്കളെ, നിങ്ങൾ മാമോദിസ സ്വീകരിച്ചപ്പോൾ മാമോദിസയിലൂടെയാണ് നിങ്ങൾ തിരുസഭയിലേക്ക് പ്രവേശിച്ചത്, സ്വർഗത്തിന് അവകാശികളായത്. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞത്. ഇപ്പോൾ ഈശോയെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ വിശ്വാസത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പറയേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദിസായിൽ നിങ്ങളുടെ തലോട്ടപ്പനും തലോട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മുമ്പ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ?
പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ട് എന്നതുപോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇത് അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മലാഖമാരോടൊപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യുവിൻ. ഈ സമയം മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വലതുകരം കുഞ്ഞുങ്ങളല്പം മുമ്പിലോട്ട് കയറി നിൽക്കുക. വലതുകരം ശിരസിൽ വെച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയുമായി തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങയെ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് തിരികെടുത്തി അറിയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനും സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും
സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യരായ ഞങ്ങളുടെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം കാൽവരിയിൽ നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും നാഥായി നീക്കും ആമേൻ കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും ഭാരം സ്തുതിനുമിന്നി ിമയ്ക്കളവിൽ അറിവോ ഞാൻ തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നൽകിയിട്ടുള്ളതുമെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നീക്കും ആമേൻ സർവാദേവനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു ഞങ്ങളുടെ കർത്താവേ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായി നീക്കും ആമേൻ സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനി പരിപാവനനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ ഞങ്ങളുടെ കർത്താവായ ദൈവമേ
അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെയും പ്രത്യേകമായി കുഞ്ഞുമക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം പതിനൊന്നാം അധ്യായം 23 മുതൽ 29 വരെ വാക്യങ്ങൾ ഒരു സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവായ യേശു താൻ ഒറ്റക്കെടുപ്പെടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, ഇത് നിങ്ങൾ പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ. ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹനൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 9:1-12 35-39 അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ പാടില്ലാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ടവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, ഐക്യപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവന് മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ. ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നുപേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവനെവിടെ എന്നവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്നവൻ മറുപടി പറഞ്ഞു. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു,
മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള വത്സല മക്കളെ, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഇവർക്ക് നാല് പേർക്കും നമ്മുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. ഇന്ന് വായിച്ചു കേട്ടത് ഈ അന്ധനായ മനുഷ്യനെക്കുറിച്ചാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമാണത്, ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. ആദ്യകുർബാന സ്വീകരണവും ഈ അന്ധതയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. നിങ്ങളാരും എന്നെപ്പോലെ കണ്ണട് പോലും വെച്ചിട്ടില്ല. കണ്ണടിയില്ലെങ്കിൽ കാണാനൊക്കെ ഭയങ്കര പാടാണ് എനിക്ക്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്താണ് ഈ അന്ധത എന്നുള്ളത് നമ്മൾ ഇന്നത്തെ സുവിശേഷമായിട്ട് വായിച്ചത്? എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? ഈ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സുവിശേഷ ഭാഗം അവതരിപ്പിച്ചിട്ടുള്ളത്. ജെറുസലേം ദേവാലയത്തിലെ വലിയ തിരുനാളാണ് കൂടാര തിരുനാൾ. യഹൂദരുടെ വലിയ ആഘോഷമാണ് ഈ കൂടാര തിരുനാളിൻ്റെ പ്രത്യേകത. നമ്മൾ ഒരുപക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ച് അങ്ങനെ പിണ്ടി പെരുന്നാളിനൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ദീപങ്ങൾ തെളിക്കുന്ന, തിരികത്തിക്കുന്ന ഒരു ആഘോഷം. ഇപ്പോൾ ശിവരാത്രിക്കൊക്കെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. വീടുകളുടെ മുമ്പിലൊക്കെ ദീപാവലിക്ക്, അങ്ങനെ ശിവരാത്രിക്കൊക്കെ ഇങ്ങനെ തിരികൾ കത്തിച്ച് വെച്ച് അലങ്കരിക്കും. ഈ ജെറുസലേം മുഴുവൻ പ്രകാശിതമാകുന്നൊരു തിരുനാളാണ് ഈ കൂടാര തിരുനാൾ. ലോകത്തിൻ്റെ ലോകത്തിൻ്റെ എന്ന് വെച്ചാൽ ജെറുസലേമിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കാണാവുന്ന രീതിയിൽ ഉയരമുള്ള വെളിച്ചം സ്ഥാപിക്കും ഈ തിരുനാളിന്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ അത്ഭുതം യേശു ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ജെറുസലേമിൽ മുഴുവൻ വെളിച്ചമുണ്ട്, പക്ഷേ ഇവൻ്റെ കണ്ണുകളിൽ മാത്രം വെളിച്ചമില്ല. ലോകത്ത് മുഴുവൻ വെളിച്ചമുണ്ടായിട്ടും കാര്യമില്ല, അവൻ്റെ കണ്ണുകളിലാണ് വെളിച്ചം ഉണ്ടാവേണ്ടത്. അത് ഈശോ മനസ്സിലാക്കി അവന് കാഴ്ച കൊടുക്കുകയാണ്. അവിടെ ഈശോയുടെ ഭാഗം തീർന്നു. ഈ രണ്ടാമത്തെ ഭാഗം, ഈ അന്ധനായ മനുഷ്യൻ കാഴ്ച കിട്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഞാൻ നൽകുന്ന സന്ദേശം. എന്തിനാണ് കാഴ്ച? എന്തിനാണ് വെളിച്ചം? ഇന്ന് ഈ കർമ്മം ആരംഭിച്ചത് തന്നെ നിങ്ങൾക്ക് വെളിച്ചം നൽകിക്കൊണ്ടാണ്. നിങ്ങൾ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെളിച്ചം നിങ്ങളുടെ കൈകളിൽ കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനപരമായൊരു ഘടകമാണ് വെളിച്ചം. ഈ നിലവിളക്ക് സാധാരണ പള്ളികളിൽ എപ്പോഴും കത്തിയിരിക്കാറുണ്ട്. വെളിച്ചം അത് നമ്മുടെ വലിയൊരു പ്രതീകമാണ്. എന്താണത്? ഈ വെളിച്ചം എൻ്റെ ഉള്ളിലെ യേശുവിൻ്റെ സാന്നിധ്യമാണ്, അവൻ്റെ പ്രകാശമാണ്. അപ്പം എന്തിനാണ് വെളിച്ചം സ്വീകരിക്കുന്നതെന്ന് ഈ അന്ധനായ മനുഷ്യൻ പറയുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന്. ഇവനറിയാൻ പാടില്ല ആരാണ് മനുഷ്യപുത്രൻ. ഈ ഈശോയെപ്പോലെ അവൻ അറിയാൻ പാടില്ല. കാരണം അവനോട് അവർ ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാ കാഴ്ച തന്നത്? അവൻ പറഞ്ഞു, ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്, യേശു എന്ന് പേരുള്ള മനുഷ്യൻ. അതാരാണെന്ന് അവൻ അറിയാൻ പാടില്ല. അവൻ രക്ഷകനാണെന്നോ മിശിഹായാണെന്നോ കർത്താവാണെന്നോ ഒന്നും അറിയാൻ പാടില്ല. അവന് ഈ സൗഖ്യം സ്വീകരിച്ചവൻ ആകെ അറിയാവുന്നത് യേശു എന്ന് പേരുള്ള മനുഷ്യൻ. ഈ ഈശോ തന്നെ അവനോട് ചോദിച്ചു, നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? പോവൻ പറഞ്ഞു, അതിനാരാ മനുഷ്യപുത്രൻ എനിക്കറിയാൻ പാടില്ല. അതിനവൻ ആരാണ്? കർത്താവിൻ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഉടനെ ഈശോ പറഞ്ഞു, നീ അവനെ കണ്ടുകഴിഞ്ഞു. അപ്പോൾ ഈ കാഴ്ചയുടെ ഉദ്ദേശം വ്യക്തമായി. എന്തിനാണ് കാഴ്ച? എന്തിനാണ് പ്രകാശം? ക്രിസ്തുവിനെ കാണാനാണ്. വെളിച്ചമെന്നുള്ളത് ഈശോയെ കാണലാണ്. അതാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വെളിച്ചമുള്ളത് ക്രിസ്തുവിനെ കാണാനാണ്. അത് പരാജയങ്ങളിൽ, സങ്കടങ്ങളിൽ, വേദനകളിൽ, നിരാശകളിൽ, സന്തോഷത്തിൽ, സർവ്വതിലും ഈശോയെ കാണലാണ് വെളിച്ചം. അപ്പം അതുകൊണ്ട്
ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളിന്ന് സ്വീകരിക്കുന്ന ഈശോ, നിങ്ങളുടെ ഉള്ളിൽ നിറയപ്പെടുന്ന അവൻ്റെ വെളിച്ചം ഒരിക്കലും നഷ്ടമാകാതിരിക്കട്ടെ എന്നാണ്. ആ വെളിച്ചം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ്. അങ്ങനെ നിങ്ങളിൽ ആ വെളിച്ചം നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, സഹോദരങ്ങൾക്കൊക്കെ, അയൽക്കാർക്കൊക്കെ ആ വെളിച്ചം കിട്ടും. അങ്ങനെ നിങ്ങൾ എന്നും വെളിച്ചത്തിൻ്റെ മക്കളായി, ക്രിസ്തുവിൻ്റെ മക്കളായി ആയിരിക്കട്ടെ, മാറട്ടെ. ഒരിക്കലും തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, അന്ധകാരം നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ നിങ്ങളെന്നും വെളിച്ചത്തിൻ്റെ മക്കളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചൊല്ലിത്തരുന്ന കാറോസോസ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി ഏറ്റുചൊല്ലാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായി മിശിഹായി, നിന്റെ പുനരുദ്ധാരണത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളുടെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ മിശിഹായി, നിന്റെ തിരുശടിയ രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഞങ്ങളെ നിന്നെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും നിന്റെ ശരീര രക്തങ്ങൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവ ദൈവത്തെ കാണും. എന്നാലോ ചെയ്ത മിശിഹായെ, ഹൃദയ പരിശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നിൽ വളരുവാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരിൽ ഒരുവിന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എന്നാൽ ചെയ്ത മിശിഹായി, നിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾക്കോ വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും നിന്റെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവന്റെ അപ്പമായി ലോകത്തിലേക്ക് വന്ന മിശിഹായേ, നിന്റെ പക്കൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ നീ എന്നും തുണയായിരിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടും നിദാ, ദൈവമേ തവ കൈകളിൽ മോദമോടി ഞാൻ. ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടും. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈ കുഞ്ഞുമക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ അപ്പത്തോടും മുന്തിരിച്ചാറിനോടുമൊപ്പം ഈ കുഞ്ഞുമക്കളെയും ഈശോ സ്വീകരിക്കട്ടെ. ഇവരിലേക്ക് ഈശോ കടന്നു വരട്ടെ. ഇവരിലേക്ക് കടന്നു വരുന്ന ഈശോ ഒരിക്കലും ഇവരിൽ നഷ്ടമാകാതിരിക്കട്ടെ. വെളിച്ചത്തിൽ നിലനിൽക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
ദൈവജനും അതുപോലെ ആത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോ നമ്മുടെ കൂടെ ബലവാന കർത്താവിന്ന് നീക്കും രാജാവാം ദൈവം നമ്മോടൊത്തിന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനി പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രൻ്റെ ശരീര രക്തങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ അവിടുന്ന് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. ഈ വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഈ ബലിവേദിയിൽ പരികർമ്മം ചെയ്യുവാൻ അയോഗ്യരും പാപികളുമായ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഞങ്ങളങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഋഹാദൻ സഹവാസവുമീ നമ്മോടുത്തുണ്ടാകട്ടെ. ആമീൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവം
ചരാചര കർത്താവാ ദൈവത്തിലുപലി അർപ്പിപ്പു ന്യായവുമാണതു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ നാം പ്രകീർത്തിക്കുന്നു. ക്രോവന്മാരോടും സ്രാപ്പ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വരത്തിൽ സ്തുതികൾ പാടി ഒന്നു ചേർന്നു ഘോഷിക്കാം. സ്വർഗദൂതരൊപ്പം അണിചേർന്നൊന്നായി ഓശാന പാടി സ്തുതിക്കാം. ഉയരും സ്വരത്തിൽ സ്തുതികൾ പാടി ഒന്നു ചേർന്നു ഘോഷിക്കാം. സ്വർഗദൂതരൊപ്പം പാടി സ്തുതിക്ക. പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനും കർത്താവുമായ ദൈവം. പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനും കർത്താവുമായ ദൈവം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവൻ്റെയും സൗഖ്യത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും പ്രത്യേകമായി ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രദേശത്തെ കോവിഡിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കർത്താവേ അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നാഥന രക്ഷകനുമായ യേശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും പരിശുദ്ധമായ ദിവ്യരഹസ്യത്തെ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപിടത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിൽ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൂടി വസിക്കുന്ന ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകനെ, അമൂല്യമായ ശരീരത്തിനെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നും ഉളവാകുന്ന ശരണത്തോടെ അപരാധം നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിധേയം വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്ര ിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമ്മുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മാപ്പപേക്ഷിക്കാം. പൂർണ്ണമായ ഹൃദയവിശുദ്ധിയോടുകൂടെ ഒന്ന് ചേർന്ന് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജലത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടെ നിന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തൻ്റെ ശരീര രക്തങ്ങൾ തരുന്ന മിശിഹായി നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വാസ സന്താനങ്ങളായി വർത്തിക്കുവാൻ ഈ ദിവ്യകൂദാശ നമ്മെ ശക്തരാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിഫലത്തിൽ ജീവനും കാരണമാകട്ടെ. കൃപാവർത്താൽ സ്തൃഹവും പരിശുദ്ധവും ജീവദായകം ദൈവകുമാരെ സിംഗങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരേഖപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനനയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, സ്തുതൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായി മിശിഹായ സ്തുതൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആദ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ ജീവദായകമായ ശരീരരക്തങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. മിശിഹായുടെ ജീവദായകമായ തിരുശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിച്ച് നിങ്ങളെ അവിടുന്ന് തൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശുസഹജമായ നറുബലത്തിലും ദൈവാശ്രയ ബോധത്തിലും വളർന്നു വരുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെപ്പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിൽ വളർന്നു വരുവാൻ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
നിങ്ങളുടെ ഭവനങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാസസ്ഥലങ്ങളാകട്ടെ. മാതാപിതാക്കന്മാരെ അനുസരിച്ച് വളരുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കൾക്ക് മാതൃകയായി തീരുവാൻ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച് നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഗുരുജനങ്ങളെയും ബന്ധുമിത്രങ്ങളെയും മറ്റെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരെയും പ്രത്യേകമായി ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാം. കുഞ്ഞുങ്ങള് തങ്ങളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. നമുക്ക് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറവുകളുടെ ഇടയിൽ എന്നെ മറച്ചു കൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണ നേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോട് കൂടെ നിത്യവും അങ്ങേ സ്തുതിക്കുന്നതിന് എൻ്റെ അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. നമ്മുടെ ശരീരത്തിലേക്ക് ഈശോ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിന് ഓരോ അവയവങ്ങൾക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ആ അത്തരത്തിലുള്ള ഒരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുക. ക്രിസ്തുവിൻ്റെ അനുയായികളായി നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റു ശരീരമില്ല. ഏറ്റു ചൊല്ലാം, നമ്മുടെ ശരീരത്തെ അവിടത്തേക്ക് സമർപ്പിക്കാം. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തെ കരങ്ങളില്ല. ഏറ്റു ചൊല്ലാം, നമ്മുടെ കരങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തെ കാലുകളില്ല. ഏറ്റു ചൊല്ലാം, നമ്മുടെ കാലുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. കരുണാപൂർവം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. ഏറ്റു ചൊല്ലാം, നമ്മുടെ കണ്ണുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. ഏറ്റു ചൊല്ലാം, നമ്മുടെ നാവുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. സ്നേഹാസക്തമായ ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. ഏറ്റു ചൊല്ലാം, നമ്മുടെ ഹൃദയങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവായ മിശിഹായെ ഞങ്ങൾ മുഴുവനുമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണത്തെ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. ലോകത്തിലെ ദീപവും ഭൂമിയെടുപ്പുമായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസിനോടൊപ്പം ഞങ്ങളും ഏറ്റുപറയുന്നു. ദിവ്യനാഥ, അങ്ങ് ഞങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം പരിശുദ്ധ അമ്മ പ്രത്യേകമായ മധ്യസ്ഥാൽ നമുക്ക് നൽകിയ ജപമാലയും ഉത്തരീവും നിങ്ങളെ ധരിപ്പിക്കുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങൾ മാതാവിന് നിങ്ങളെ തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഒരു പൂ പ്രതീകമായി മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം, തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉറക്കെ ചൊല്ലാം. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്മത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു.
അങ്ങേ പരിശുദ്ധ മാധ്യസ്ഥവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേയ്ക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, ഈ ജപമാലയും ഈ ഉത്തരീയവുമോട് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇത് ധരിക്കുന്നതിലൂടെ ഈ കുഞ്ഞുമക്കൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തിൽ വളരട്ടെ. അമ്മയുടെ മാതൃകയും മധ്യസ്ഥവും ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയിലും വളർച്ചയിലും എന്നും കൂട്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഓക്കെ.